ഗുഡ് മോർണിംഗ് അടുത്തതായിട്ട് ഇന്റർസെക്ഷൻ ഓഫ് ക്ലാസ് ആൻഡ് കാസ്റ്റ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിൽ ജാതിയുടെയും വർഗത്തിൻ്റെയും പരസ്പര ബന്ധമാണ് അപ്പോൾ സമൂഹശാസ്ത്രം ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹ്യ ശാസ്ത്രങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഇത് കാസ്റ്റും അതുപോലെ തന്നെ ക്ലാസ്സും തമ്മിലുള്ള പരസ്പര ബന്ധമെന്നാണ് പറയുന്നത് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ വളരെ ആഴത്തിൽ വേരോടിയ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നമ്മുടെ ഇന്ത്യയിൽ ഏത് ഈ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അല്ലേ വർഗവും ജാതിയും രണ്ട് വ്യത്യസ്ത ശ്രേണികളിലെ രൂപങ്ങളാണ് ജാതിയും അതുപോലെ തന്നെ വളരെ കാസ്റ്റും ക്ലാസ്സും രണ്ട് വ്യത്യസ്ത ശ്രേണികളിലെ രൂപങ്ങളാണ് ഇന്നത്തെ അല്ലേ വിഭജന രൂപങ്ങളാണ് വർഗം എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക പ്രതിഭാസമാണെന്നാണ് പറയുന്നത് അല്ലെ വർഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രാപഞ്ചിക പ്രതിഭാസമായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത് എന്നുള്ളതാണ് കാഴ്ചപ്പാട് അല്ലേ വർഗം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വിഭജനത്തിൽ അതായത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ വർഗം കാണപ്പെടുന്നില്ല മറിച്ച് ജാതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിൽ വേരോടിയ ഒന്നാണെന്നാണ് പറയുന്നത് ഈ സാമൂഹ്യ വിഭജനത്തിൽ വർഗം എന്ന് കാണപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ജാതി എന്ന് പറഞ്ഞാലോ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ വളരെ ആഴത്തിൽ വേരോടിയ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ വർഗം ഒരു പ്രാപഞ്ചിക പ്രതിഭാസമല്ല എന്നാണ് പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ വർഗം ഒരു പ്രാപഞ്ചിക പ്രതിഭാസമല്ല ഒരു യൂണിവേഴ്സൽ ഫിനോമിനൻ അല്ല എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത് അതുപോലെ തന്നെ വർഗങ്ങൾ തിരിച്ചറിയുന്നതിന് യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ല എന്ന് പറയുന്നുണ്ട് വർഗങ്ങൾ തിരിച്ചറിയുന്നതിന് യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇന്ന് നിലവില്ല എന്നും പ്രധാനമായിട്ടും പറയപ്പെടുന്നുണ്ട് അർത്ഥം അതുപോലെ ജാതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്രാമീണ പ്രതിഭാസമാണ് ജാതി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണ പ്രതിഭാസമാണ് പക്ഷേ വർഗം എന്ന് പറഞ്ഞാലോ ഒരു നഗര സംസ്കാരവുമായിട്ട് ബന്ധമുള്ള ഒന്നാണ് ഇത് വർഗം എന്ന് പറഞ്ഞാൽ ജാതി എന്ന് പറഞ്ഞാൽ ഗ്രാമീണ പ്രതിഭാസം വർഗം എന്ന് പറഞ്ഞാൽ ഒരു നഗര പ്രതിഭാസം അല്ലെങ്കിൽ നഗരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇത് വർഗം എന്ന് പറഞ്ഞാൽ ജാതിയിൽ കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ കാസ്റ്റിൽ കർശനമായുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ വർഗം എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന വ്യവസ്ഥയായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് വർഗം എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന വ്യവസ്ഥയായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ജാതി മോഡലാണെങ്കിൽ വിദേശ സമൂഹത്തിൽ അത് വർഗ മോഡലാണ് ഇന്ത്യൻ സമൂഹത്തിൽ കാസ്റ്റ് മോഡലാണെങ്കിൽ വിദേശ സമൂഹത്തിൽ എന്താണത് ക്ലാസ് മോഡലാണ് എന്നുള്ളത് അപ്പോൾ ഈ വർഗവും ജാതിയും തമ്മിൽ നേരിട്ടുള്ള ബന്ധമുണ്ട് അല്ലെങ്കിൽ അവ രണ്ടും വ്യത്യസ്ത ഘടകങ്ങളാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അല്ലേ അപ്പോൾ നമുക്കറിയാം ജാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ വേരോടിയ ഒരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് ഏത് കാസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ വർഗം അങ്ങനെയല്ല എന്ന് പറയുന്നത് വർഗം അങ്ങനെയല്ല ഒരു യൂണിവേഴ്സൽ ഫിനോമിനായിട്ട് പൊതു പറയപ്പെടുന്നെങ്കിലും അങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ട് ഇത് വർഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് തിരിച്ചറിയാൻ പ്രത്യേക മാനദണ്ഡങ്ങളില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാതിയെ നമുക്ക് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഒരു ജാതിയിൽ പിറന്ന വ്യക്തി ആ ജാതിയിലെ ഒരു കുലത്തൊഴിലുണ്ട് ആ കുലത്തൊഴിൽ ആ വ്യക്തി ചെയ്തിരിക്കണം അപ്പോൾ ആ തൊഴിൽ നോക്കിയാൽ അറിയാം ആ വ്യക്തി ഏത് കാസ്റ്റിലാണ് ജനിച്ചതെന്നുള്ളത് അല്ലേ അതാണ് പറയപ്പെടുന്നത് അതാണ് കർശ ജാതിയിൽ അതായത് ഒരു ജാതിയിലെ തൊഴിലുണ്ടാകുമ്പോൾ ആ തൊഴിലിൽ നിന്ന് മാറിയിട്ട് വേറൊരു ജാതിയിലെ തൊഴിലൊരിക്കലും സ്വീകരിക്കാൻ ആ വ്യക്തിക്ക് പറ്റിയിരുന്നില്ല എന്നർത്ഥം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് തിരിച്ചറിയും ഏത് കാസ്റ്റിലാണ് ആ വ്യക്തി ജനിച്ചതെന്നുള്ളത് ബാക്കി വിവരങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു